തികഞ്ഞ സഭാ സ്നേഹത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ആൾരൂപമായിരുന്നു ജോസഫ് പൗവത്തിലെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. തികഞ്ഞ സഭാ സ്നേഹത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും ആൾരൂപമായിരുന്നു മാർ ജോസഫ് പൗവത്തിലെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. സീറോ മലബാർ സഭയ്ക്ക് കരുത്തേകി നയിച്ച ധന്യനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. സീറോ മലബാർ സഭയുടെ കിരീടം എന്ന ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയാൽ വിശേഷിപ്പിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയും ഇല്ലെന്ന കാര്യം സത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് ജന്മം കൊടുത്ത ഒരു ധന്യമായ വ്യക്തിത്വം. കാഞ്ഞിരപ്പള്ളി രൂപത ഇന്ന് എന്തായിരിക്കുന്നുവോ അതിൻ്റെ പിന്നിലുള്ളത്, ഇതിൻ്റെ അടിസ്ഥാന ശിലഭാഗ്യത, ഇതിന് ദിശാബോധം നൽകിയത്, ഇതിനെ ആദ്യ കാലഘട്ടത്തിൽ വ്യക്തമായ ബോധ്യങ്ങളോടുകൂടി നയിച്ചത് വന്ദ്യപിതാവാണ്. അഭിവന്യപിതാവ് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്കെന്നല്ല, സീറോ മലബാർ സഭയ്ക്ക് മുഴുവനും, കേരള കത്തോലിക്കാ സഭയ്ക്കും ഭാരതത്തിലെ സഭയ്ക്കും ആഗോള സഭയ്ക്ക് പോലും അത്രമാത്രം വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. അഭിവന്യ മാർ ജോസഫ് പൗവത്തിൽ പിതാവിൻ്റെ വിയോഗം വലിയ ഒരു വേദന ഉളവാക്കുന്നതാണ്, വലിയ വിടവ് ഉണ്ടാക്കുന്നതാണ്. സഭയുടെ ഒരു കാവലാളായിട്ട്, വിശ്വാസ പൈതൃകങ്ങളുടെ കാവൽക്കാരനായിട്ട് നിലകൊണ്ട, പ്രത്യേകിച്ചും സീറോ മലബാർ സഭയ്ക്ക് കരുത്തേകി അതിനെ നയിച്ച ഒരു ധന്യമായ വ്യക്തിത്വമാണ് പൗവത്തിൽ പിതാവിൻ്റെത്. സമകാലിക സാഹചര്യങ്ങളോട്, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സംജാതമാകുന്ന വ്യത്യസ്തമായ പ്രതിസന്ധികളോട് കൃത്യമായ ദിശാബോധത്തോടെ സംവദിച്ചിരുന്ന ഒരു വ്യക്തി, നിർഭയം വ്യക്തതയോടുകൂടി കാര്യങ്ങൾ സംസാരിക്കാൻ പിതാവിന് കഴിഞ്ഞിരുന്നു.